വലൈക്കും വെൽക്കം ബാക്ക് ടു മീ ദാസുകൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബലിവരുന്നാൽ ആശംസകൾ. പിന്നെ അതുപോലെ തന്നെ ഞാൻ വന്നിട്ടുള്ള ചെറിയൊരു വ്ളോഗായിട്ടാണ് പെരുന്നാളിൻ്റെ. അപ്പോൾ അതിന് ആദ്യം നമ്മൾ രാവിലെ നീച്ചിട്ട് തന്നെ മുട്ടടിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഇതാപ്പത്തിന് ഉമ്മ അടുക്കളയിൽ ഇഡ്ഡലിയും ബീഫ് കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് എല്ലാവരും കഴിച്ച് അവിടെ കുളിച്ചിട്ട് ഇതാ ഒരു പള്ളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ആണുങ്ങളെല്ലാവരും പള്ളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതാ കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവർ പള്ളിയിലോട്ട് പോകുകയാണ്. അപ്പോൾ 8:30-ക്കാണ് പള്ളി കൂടുന്നുണ്ടാകുന്നത്. അപ്പോൾ 8:30-ക്ക് ഒരു 8 മണിക്ക് പോയിക്കോളും. എന്നിട്ട് തിരക്കായതുകൊണ്ട് 8 മണിക്ക് തന്നെ പോയി. അപ്പോൾ ഇത് എന്നിട്ട് അവർ പള്ളിയിൽ വിട്ട് ഒരു 9:00-ഒക്കെ ആയപ്പോഴത്തേനും എത്തിക്കണം കേട്ടോ. ഇതപ്പോഴത്തേനും ഞങ്ങൾ കുട്ടികളൊക്കെ കുളിപ്പിച്ച് കൊടുത്തിട്ട് അവർക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുള്ള ഫോട്ടോ എന്താ വീഡിയോസാണ്. അവരെല്ലാവരും പുതിയ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫോട്ടോസാണ്. അപ്പോൾ ഇതിൻ്റെ 2-ാമത്തെ മകളാണ് കേട്ടോ. ഇത് ചെറിയവൾക്ക് പനിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചീമ്പലുണ്ട് അവൾക്ക്. അപ്പോൾ അതാണ് അവളൊക്കെ പാടെ ആകെ ദേഷ്യം പിടിച്ചിട്ടാണ്. ഇത് മക്കളിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തതാണ്. എന്നിട്ട് നമ്മളിത് ആ ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണത്തിന് ഇപ്പോൾ അരിപ്പായസം, ബീഫ് കറിയും, ബീഫ് വരട്ടിയതും, നെയ്ച്ചോറും, പിന്നെ അതിൽ കൂടെ നമുക്ക് പപ്പടം കൂടിയാണ് കേട്ടോ. ഇതാണ് ഇന്നത്തെ സ്പെഷ്യലി എന്ന് പറയുന്നത്. നെയ്ച്ചോറും ബീഫ് വരട്ടിയും ബീഫ് കറിയും പപ്പടം. അപ്പോൾ ഇതാണ് പെരുന്നാളിനുണ്ടാക്കിയ ഞങ്ങളുണ്ടാക്കിയ ഭക്ഷണം. അപ്പോൾ എല്ലാവരും വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പള്ളി വിട്ട് കഴിയുമ്പോഴത്തേനും ചിലരൊക്കെ ഭക്ഷണം പള്ളി വിട്ട് വന്ന പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. ഞങ്ങൾ അപ്പോൾ ഭക്ഷണം കഴിച്ചില്ല. ഒരു 12 മണിയൊക്കെ ആയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. നമ്മൾ ആ ഭക്ഷണം കഴിച്ചാൽ ഈ വായൻ്റെ ഇലയിലോട്ട് നമുക്ക് പായസം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിലൊരു പപ്പടോ മിക്സാക്കിയിട്ട് പിന്നെ അപ്പോഴാണ് ഞാൻ പഴമുള്ളത് എനിക്ക് ഓർമ്മ വന്നത്. അപ്പം ഞാനിത് കെട്ടി ഒരു പഴം കൂടി നമ്മൾ തോല് കളഞ്ഞിട്ട് നമ്മളെ പായസത്തിൻ്റെ ഈ പപ്പടത്തിൻ്റെയും കൂടെ നമ്മൾ പഴം കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുഴച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇങ്ങനെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എനിക്കിങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ മിക്സാക്കിയിട്ട് കഴിക്കുക. വായൻ്റെ ഭക്ഷണം കഴിച്ച ഇല ഉള്ളതുകൊണ്ടാണ് ഇലയിൽ പറഞ്ഞത്. അല്ലെങ്കിൽ ക്ലാസ്സിൽ പപ്പടം പൊടിച്ച് അങ്ങനെ ഇടലാണ്. സൈക്കിൾ കഴിഞ്ഞപ്പോൾ പുറത്ത് നോക്കിയപ്പോൾ നല്ല മഴ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പെരുന്നാളിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ സെറ്റ് ആക്കിയൊക്കെ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.